ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇയ്യർ ഡിസൈൻസ് ഞാനിപ്പോ ഇയ്യയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് കാഷ്വൽ വെയേഴ്സും കുർത്താസും ഒക്കെ ഒത്തിരി നമ്മളുടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്സ് എല്ലാം അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് ഫെസ്റ്റീവ് മന്ത് ആണ് അതുപോലെ തന്നെ എക്സാംസ് എല്ലാം കഴിഞ്ഞു ഓരോ വീക്ക് ഇടപെട്ട് നമുക്ക് ഫംഗ്ഷൻസ് ആണ് ഈസ്റ്റർ ഈസ്റ്റർ കഴിഞ്ഞ വിഷു വിഷു കഴിഞ്ഞ ഈദ് സോ എല്ലാവർക്കും ഒരു ഫെസ്റ്റീവ് മൂഡാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റോറിൽ ഫെസ്റ്റീവ് കളക്ഷൻസ് എല്ലാം ലോഞ്ച് ആയി തുടങ്ങി മെയിൻലി എല്ലാവരെ പോലെ നമ്മളും കൂടുതലും ബഡ്ജറ്റ് കൗണ്ടേഴ്സ് തന്നെയാണ് ഈ ഒരു ഫെസ്റ്റീവിന് കൂടുതലും ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് റേറ്റില് ഡിസൈനർ ഡ്രസ്സുകൾ അതാണ് ഇഹ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സോ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് കഫ്താൻസിന്റെ ജസ്റ്റ് ഇട്ട ഡിസ്പ്ലേസ് ആണ് അപ്പൊ ഇതുപോലുള്ള പ്യുർ ക്രീപ്പിലും പ്യുർ ജോർജറ്റിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കഫ്താൻ ഹാൻഡ് വർക്ക്ഡ് കഫ്താൻ വിത്ത് ഇന്നേഴ്സ് വിത്ത് ബോട്ടം ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫ്താൻ കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിന്റെ മെയിൻ അട്രാക്ഷൻ ആണ് ഒത്തിരി നല്ല നല്ല കഫ്താൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ ഇഹ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് മെയിൻലി ഈദുകാരാണ് കഫ്താൻ യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ചിൽ നല്ലൊരു സ്റ്റൈലിൻ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാറാണ് കഫ്താൻ അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ ഇതുണ്ട് ഇതൊരു 2500-2950 റേഞ്ചിൽ പ്യുർ ഡോല സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട ഇത് ഒരു ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കാരണം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിൽക്ക് ബേസ്ഡ് ടോപ്പും ബോട്ടവും ദുപ്പട്ട അപ്പൊ ഇതെല്ലാം ഇതിന്റെ നമ്മളിപ്പോ ജസ്റ്റ് സാമ്പിൾ ഹെലോ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മളുടെ ഓരോ വീക്കില് ന്യൂ അറൈവൽസ് നമ്മൾ ഇതേപോലെ എന്താ പറയാ ഇതേപോലെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടാവും അപ്പൊ ന്യൂ അറൈവൽസ് ഈ ഹെൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഈ സൈഡിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒരു ഡിസ്പ്ലേ നോക്കാം നമ്മുടെ വെഡിങ് ബ്രൈഡ്സിന് വേണ്ടി നമ്മളുടെ സ്പെഷ്യൽ ഒരു കളർ സിൽവർ കളറിൽ ടാജിലൊക്കെ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫുള്ളി മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് ഇത് ബ്രൈഡ്സിന് ഉദ്ദേശം ഉള്ളതാണ് ഈ ഒരു ഡിസ്പ്ലേ ഇത് ഒരു 5000 രൂപ അടങ്ങി 15000 രൂപ വരെയുള്ള റേറ്റിൽ 5000 ഭയങ്കര ഡിസൈനർ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല നോർമലേ കിട്ടത്തുള്ളൂ 10000 റേഞ്ചിൽ അടിപൊളി 8000 തുടങ്ങി 15000 വരെ ഒരുപാട് നല്ല കളക്ഷൻസ് ഡിസൈനർ വെയറിലുണ്ട് കോൺട്രാസ്റ്റ് കാഞ്ചീപുരം സാരീസ് ആണ് നെക്സ്റ്റ് ഡിസ്പ്ലേ അതേപോലെ തന്നെ ഈദുകാരെ ഉദ്ദേശിച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സ്പെഷ്യൽ ഒരു ഡ്രസ്സാണ് ഇതുപോലെ കേപ്പ് സ്ലീവ്സ് എന്ന് ഇതിനെ പറയുന്നത് കഫ്താൻ സ്ലീവ് പോലെ കഫ്താനിന്റെ കഫ്താൻ സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ കേപ്പ് സ്ലീവ്സ് കേപ്പ് സ്ലീവില് വരുന്ന പ്യുർ ചിനോണിലെ ഗൗണുകൾ ഇതൊരു സാമ്പിൾ മാത്രം ആട്ടാ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലുണ്ട് പിന്നെ ഇത് കേപ്പ് സ്ലീവ് ഇത് കൗൾ കട്ട് താഴെ കൗളിന്റെ ഷേപ്പിൽ വരുന്ന കൗൾ കട്ട് സോ ഡിഫറെന്റ് അറ്റയർ നിങ്ങൾ നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ ഇഹയുടെ ഈ ഒരു ഫ്ലോറിൽ വരുന്നത് വേർതായിരിക്കും അടുത്തത് ഇതുപോലെ തന്നെ ഇത് ഞാൻ ഒരു പ്രാവശ്യം വെയർ ചെയ്ത് കാണിച്ചാണ് ജാക്കറ്റ് അറ്റാച്ച് ചെയ്ത് വരുന്ന ഗൗണുകൾ വിത്ത് ജാക്കറ്റ് ഗൗൺ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് ഇതൊരു 10000-12000 റേറ്റ് ആണെന്ന് തോന്നുന്നു അതിന്റെ പിന്നെ ഇനി നമ്മുടെ സ്വന്തം പ്രോഡക്റ്റുകൾ കാണിച്ചു തരാം ഇഹയുടെ സ്വന്തം പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇഹയുടെ ഇൻഹൗസിൽ ചെയ്ത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു കേട്ടോ കാരണം ഇഹയുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്യുന്ന ഡിസ്പ്ലേസ് ഈ ഒരു സീസണിലെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹമായിരുന്നു എന്റെ ആഗ്രഹം പോലെ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ്ലി മെയ്ഡ് ബൈ ഇഹയാണ് ഇഹയുടെ ലേബല് കാണാൻ നിങ്ങൾക്ക് എല്ലാത്തിലും കാരണം ഇഹയുടെ സ്വന്തം യൂണിറ്റിൽ കമ്മിങ് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്റെ സ്റ്റോറിനോട് അടുത്ത് തന്നെയാണ് നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഏകദേശം 200-220 കാരിഗേഴ്സോളം ഇരുന്നാണ് എന്റെ യൂണിറ്റ് ഇവിടെ ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ല ആലപ്പുഴയിൽ തന്നെ ഇത്രയും വലിയൊരു യൂണിറ്റ് ആലപ്പുഴയിൽ വേറെ ആൾ നടത്തുന്നുണ്ടോന്ന് എറണാകുളം ഉണ്ടാവാം കോട്ടയം ഉണ്ടാവാം ബിക്കോസ് അതൊക്കെ ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റീസ് നമ്മുടെ ആലപ്പുഴയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഞാൻ ആ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു സ്റ്റോറിയൊക്കെ ഞാൻ ബ്ലോഗായിട്ട് കമ്മിങ് ഡേയ്സ് ചെയ്യുന്നുണ്ട് അതിന് എവിടെയും സമയമില്ല ഭയങ്കര തിരക്കായതുകൊണ്ട് ഒന്നിനും നേരം കിട്ടത്തില്ല ഇതുപോലെ ഷ്രഗ് ഓപ്പൺ അജ്രക് ഷ്രഗും ജോർജറ്റും എ ലൈൻ കട്ടായിട്ട് വരുന്ന കുർത്താസ് അതേപോലെ തന്നെ ഇതേപോലെ നമ്മളുടെ ചീറ്റ പ്രിന്റ് ആനിമൽ പ്രിന്റ് ഇതിപ്പോ നമ്മളുടെ ഇൻഹൗസ് ആയതുകൊണ്ട് ഇവിടെ വന്ന് നോക്കി ഇത് ഡിസ്പ്ലേയിൽ നമ്മൾ ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ഹാൻഡ് ചെയ്തിട്ടു ഓരോരുത്തർ വെയർ ചെയ്യുന്നു എടുത്തോണ്ട് പോകുന്നു പെട്ടെന്ന് പിന്നെയും അടുത്ത പ്രൊഡക്ഷൻ കൊണ്ടുവന്നു കാരണം ഇതൊക്കെ എൻ്റെ ഒരു ഡ്രീം മൊമെന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബ്രാൻഡിലെ ഐറ്റംസ് എന്റെ സ്റ്റോറിൽ ഒരുപാട് ഉണ്ടാവുക അതായത് വേറെ എവിടെയും കിട്ടാത്ത ഐറ്റംസ് നമ്മൾ കാണിക്കാന്നത് സോ ഇതുപോലുള്ള ജാക്കറ്റ് കോൺസെപ്റ്റുകൾ കൂടുതലും ഈ ഒരു ഫെസ്റ്റീവ് വെയറിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് എനിക്ക് പറഞ്ഞിട്ട് ഇത് നമ്മൾ സമ്മർ കളക്ഷനാണ് ഇമ്പോർട്ടഡ് റയോണിൽ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടഡ് കോട്ടണിൽ ചെയ്തിട്ടുള്ള ഫ്രോക്ക് കോൺസെപ്റ്റ്
അതേപോലെ തന്നെ പ്യുർ മൽമല്ലിൽ വന്നിരിക്കുന്ന ആലിയ കട്ട്, ഇതെല്ലാം ഇഹയുടെ ഇൻഹൗസിലുള്ളതാണ്. സോറി, ഇതൊന്നും എനിക്ക് എന്നോട് നിങ്ങൾ ഓൺലൈൻ അവൈലബിൾ ആക്കാൻ പറയരുത്, കാരണം ഇതൊക്കെ നമ്മളുടെ ഇഹയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്തതാണ്. അതേപോലെ സമ്മർ കളക്ഷൻ ആണ് ഇതൊരെണ്ണം. ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ഓഫ് ലിനൻ ആണ്, ലിനനിലെ സ്ട്രൈപ്സ് വരുന്ന ടൈപ്പ് എ ലൈൻ കട്ട്. ഇത് അതുപോലെ തന്നെ ഒരു ഒരു ടൈപ്പ് കോട്ടൺ സ്ലബാണ്, കോട്ടൺ സ്ലബ് വിത്ത് പോക്കറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെസ്റ്റ് സൈഡിലും അല്ലെങ്കിൽ എന്താ പറയുക ഡബ്ല്യൂ പോലുള്ള ബ്രാൻഡുകളിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇഹയുടെ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ കൂടുതൽ ലോഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ സീസണിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട്. അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യാൻ കൂടുതൽ എനർജിയാണ്, കാരണം എൻ്റെ പ്രോഡക്ട്സ് തന്നെ കൂടുതലും ട്രേഡിങ്ങും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വേറുള്ള സ്ഥലത്തും മാനുഫാക്ചർ ചെയ്യിപ്പിച്ച ഐറ്റംസ് ഇടുന്നുണ്ട്, കാരണം അതല്ലാതെ നമുക്കൊരു ഹ്യൂജ് കളക്ഷൻസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അതിനോടുകൂടി മെയിൻലി ഒരു അട്രാക്ഷൻ, ഈ ഫ്ലോറിൻ്റെ അട്രാക്ഷൻ ഇഹയുടെ ഇൻഹൗസ് കൗണ്ടറിൻ്റെ ഐറ്റംസ്, അജ്രക്കിൻ്റെ സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള എ ലൈൻ ടോപ്പുകൾ, അതേപോലെ തന്നെ അജ്രക്കിൻ്റെ ഹെവി യോക്ക് ചെയ്തിട്ടുള്ള കുർത്താസ്, അതുപോലെ ഇതെല്ലാം ഇഹയുടെ സ്വന്തം കൗണ്ടറിൽ, ഇഹയുടെ സ്വന്തം യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ ആണ്. നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കിക്കോ. സമ്മർ സ്പെഷ്യൽ ഒത്തിരി നല്ല സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് എന്താ കാണിക്കേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല. അതിനുമാത്രം കളക്ഷൻസ്, ഇതെല്ലാം ഫ്ലോറൽ സ്പെഷ്യൽസ് ആണ്. നമ്മളുടെ ജോർജറ്റിലെ ആലിയ കട്ട് വരുന്ന ഫ്ലോറൽ പ്രിന്റഡ് എ ലൈൻ ടോപ്പുകൾ, അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കട്ട്സ്, ആലിയ കട്ട് വിത്ത് ദുപ്പട്ട, ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ മെയിൻ ഒരു സാധനം ഞാൻ തരാം, ഇതും ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ആണ്. പ്യുവർ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ ഫുള്ളും ഫ്രഞ്ച് ഡോട്ട് ഫ്ലവേഴ്സ് ഇട്ടിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത ആലിയ കട്ടാണ്. ഇതൊരു ഈസ്റ്റർ സ്പെഷ്യൽ കുർത്ത എന്ന് തന്നെ പറയാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് കണ്ടോ, എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഷോർട്ട് ടോപ്സ് ഉണ്ടല്ലോ, ഇമ്പോർട്ടഡ് ഫാബ്രിക് കൊണ്ടുള്ള ഷോർട്ട് ക്രോപ്പ് ടോപ്സ് ആണ്. ഇത് ടീൻസ്, നിങ്ങളുടെ കുട്ടികൾ ടീനായിട്ടുള്ള മോളൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ ഒരു 14-15 വയസ്സ്, 16-17 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പറ്റുന്നത്. ഇത് നമ്മളുടെ സ്കേർട്ട് കൗണ്ടറാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് സ്കേർട്സ്, അതിൽ ഡെനിംസ് ഉണ്ട്, അതേപോലെ തന്നെ സാറ്റിനുണ്ട്, ജോർജറ്റ്സ് ഉണ്ട്, നെറ്റ് ഉണ്ട്, ഇങ്ങനെ പല കൈൻഡ് ഓഫ് ഫാബ്രിക് ഇതുണ്ട്. നെറ്റിൻ്റെ ഈ സ്കേർട്ടൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്രോപ്പ്, ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച് ഈ ക്രോപ്പ് ടോപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ടോ ഇത് ഇതുമായിട്ട് പെയർ ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ ഒരു 15 വയസ്സുള്ള മോളൊക്കെ ആണെങ്കിൽ കൂടെ കൊണ്ടുവന്നോ ഇഹയിലേക്ക്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ഇത് ഞാനിങ്ങനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിൻ്റെ താഴിൽ മറ്റേ ശോഭന കാണിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ഇതെൻ്റെ ആഭരണം കാണിക്കുന്നതാണ് എനിക്ക് ശോഭന പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എൻ്റെ പ്രോഡക്റ്റ് ഓരോരുത്തർക്കും അവരവരുടെ സാധനങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സന്തോഷമൊക്കെയാണ് ആ മൂവിയിൽ പറയുന്നത്. അത് അതുപോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഓരോ പ്രോഡക്റ്റ് കാണിക്കുമ്പോഴും. ഇതെല്ലാം നമ്മുടെ ഇൻഡോ വെസ്റ്റേൺ കൗണ്ടറാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ജാക്കറ്റ് കുർത്ത. ഇതെല്ലാം ഹാൻഡ് വർക്ക്ഡ് കുർത്താസിൻ്റെ സെക്ഷനാണ്. ഇത് നല്ല രസമുള്ള ഹാൻഡ് വർക്ക്ഡ് ടോപ്പുകൾ, അതായത് സ്ലിറ്റഡ് ടോപ്പുകൾ. സോ ഫെസ്റ്റിവ് വെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഇയാളെ കളക്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഞെട്ടിക്കാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കാഷ്വൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട, ടോപ്പും ബോട്ടം ദുപ്പട്ട ആയിട്ട് നമ്മൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കാഷ്വൽ കാഷ്വൽ ഡ്രസ്സുകളാണ്. ഇതിപ്പോൾ കാഷ്വൽ ഫ്ലോർ ആക്കിയൊക്കെയാണ്, കൂടുതലും നോർമൽ നോർമൽ വെയേഴ്സ് ആണ്. ഇത് പാർട്ടി വെയറിൻ്റെയൊക്കെ ഞാൻ അടുത്ത ദിവസം ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് ഫുള്ള് കവർ ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടഡ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ചാക്കിഷ്മേഡും അതുപോലെ തായ്ലൻഡ് ആൻഡ് ബാങ്കോക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവന്നായിരുന്നെ. അതിനെപ്പറ്റി ബ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പം അതുപോലത്തെ ഇമ്പോർട്ടഡ് ഫ്രോക്സിൻ്റെ ഒരു കൗണ്ടറാണ് ഇത് കണ്ടോ, മാക്സി ഡ്രസ്സുകൾ. ഇതിനകത്തുള്ള ഓരോ പ്രിന്റും അടിപൊളിയാണ് കേട്ടോ. അപ്പം മറ്റേ ഫോറിൻ ഫാബ്രിക് ആയതുകൊണ്ട് ലാസ്റ്റിങ്ങും അടിപൊളിയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഏത് നിങ്ങളെ കാണിക്കുന്നത്, നിറ്റഡ് വെയേഴ്സും പ്യുവർ കോട്ടൺ വെയേഴ്സും. ഇത് വെസ്റ്റേൺസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റയറാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു 15-16-17 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൊണ്ടുവന്നോ. ഇതാണ് ഇത് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നീറ്റഡ് വെയർ ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പുകൾ. ഇതിനകത്ത് ഏത് ടോപ്പ് കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, കാരണം എല്ലാം ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ തായ്ലൻഡിൽ നിന്നും ടർക്കിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുത്ത ഫാബ്രിക് ടോപ്പുകളാണ്. കണ്ടോ, ഇത് ഈ സ്പെഷ്യൽ ആയിട്ടൊക്കെ മുസ്ലിം ടേസ്റ്റ് ആണ്, പക്ക മുസ്ലിം ടേസ്റ്റ് ആണ്. ബോട്ടമായിട്ടൊക്കെ പലാസോയും
അല്ലെങ്കിൽ ജീൻസ് ആയിട്ടൊക്കെ ഇടുന്ന ഒരു ബെൽറ്റ് ആയിട്ട് ഇത് ചെയ്യുന്ന അതും ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ടും ഇമ്പോർട്ടൻ്റ് കൗണ്ടർ ആണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ഡ്രസ്സുകൾ വേണമെന്ന് തിരക്കി നടത്തുന്നവർ ഇവിടെ വരിക. ഫുള്ളി ക്രോഷോ കൊണ്ടുള്ള ഷോർട്ട് ടോപ്പും ഇതും പറ്റുന്ന സ്കേർട്ടും ഇവിടെ ഉണ്ട്. സോ അമ്മമാരുടെ കൂടെ വരുന്ന കുട്ടികൾ ഇനി അമ്മമാരെ ധൈര്യമായിട്ട് ഇഹലേക്ക് വിളിച്ചിട്ട് വന്നു, അമ്മമാർക്കുള്ളതും കിട്ടും നിങ്ങൾക്കുള്ളതും കിട്ടും. അതേപോലെ പിന്നെ നമ്മളുടെ ചുരിദാർ കൗണ്ടർ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ട്സ്, ഇതാണ് നമ്മുടെ ഏറ്റവും വർഷുള്ള കൗണ്ടർ. ഇതാണ് ഈ കൗണ്ടറിലുള്ള നമ്മളുടെ ചേച്ചിമാരും നമ്മുടെ സെയിൽസ് ടീം എല്ലാം ഫുള്ള് തിരക്കായിരിക്കും അവര്. കാരണം ഒരുപാട് പേര് കൂടുതലും ആസക്കാരുടെ ഇവിടെ സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് ഈ കൗണ്ടറിൽ ഒരുപാട് ഒരുപാട് അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ പ്യുവർ വിസ്കോസ് ജോർജറ്റിന്റെ ലക്നൌവി സ്യൂട്ടും എന്താ നിങ്ങള് ഇതുണ്ട്. ഇതെല്ലാം വൈറ്റ് സ്പെഷ്യൽ ഒരുപാട് ലക്നൌവി ചിക്കൻ കറി വർക്ക് വരുന്ന സ്യൂട്ടുകളും അതേപോലെ തന്നെ അജ്രക്കിന്റെ പ്യുവർ സിൽക്കിൽ അജ്രക്ക് വരുന്ന സ്യൂട്ടുകൾ, അതുപോലെ പ്യുവർ ജ്യൂട്ടിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പ്യുവറിലും മിക്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ഹാൻഡ് വർക്ക് സ്യൂട്ടുകൾ, അതുപോലെ തന്നെ ടസേഴ്സ്, നല്ല നല്ല ടസേഴ്സ്. അതുപോലെ നമ്മുടെ ബനാറസി കൗണ്ടറാണ്, കൂടുതലും ബനാറസി അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്സ് ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആണ്. ഇതുണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മളുടെ കളർ കോമ്പിനേഷൻസ് ആണ്. അതുപോലെ ഞാൻ മെയിൻലി വേറെ സംഭവം കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം വന്നൊരു ടസർ സ്യൂട്ട് ഭയങ്കര ഭംഗിയായിരുന്നു, 3000 something റേറ്റ് ഉള്ളതാണ്. ഇതാണെന്ന് തോന്നുന്നു, ഇതുണ്ടോ, നോയൽ ടസർ എന്നാണ് പറയുന്നത്. 2500 റേറ്റിൽ വരുന്ന ടസർ പോലെ തന്നെ നോയലും കൂടെ മിക്സാണ്. നോയൽ ടസർ സ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര ഹിറ്റാണ് നമ്മുടെ കൗണ്ടറിൽ. സോ 2000 something ടസർ സ്യൂട്ട്സ് തിരക്കി നടക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേർത്ത് ആണ്. വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു നല്ല ടസർ, അത് ഇറക്കിയോന്ന് എനിക്ക് അറിയിട്ടില്ല. ഇതെല്ലാം പ്യുവർ ടസർ ഡിജിറ്റൽ പ്രിന്റർ, ഇതൊക്കെ 3000 something 4 below റേഞ്ചിൽ വരുന്നതാണ്. ഇതെല്ലാം ഡിജിറ്റൽ ടസർ കണ്ട. ഇതിപ്പോ എന്റെ സെക്ഷനിലെ ജോജിച്ചി എന്ന് പറഞ്ഞൊരു ജ്യോതി എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ട്. ജോജിച്ചിയാണ് ടസർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എവറി ടസർ പീസസ് എടുത്താൽ അത്രയ്ക്ക് ഫ്രഷ്നെസ് ആയിരിക്കും, അത്രയും ടൈം എടുത്താണ് ജോജിച്ചി ഓടിക്ക് ഈ സെക്ഷൻ കോളാക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുകള്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഈ കമ്മിങ് ഫെസ്റ്റിവൽ മുന്നോടിയായിട്ട് ഇഹ റെഡിയായി കഴിഞ്ഞു, ഇനി നിങ്ങൾ റെഡിയായിട്ട് ഇങ്ങനെ വരിക. ഒത്തിരി ലാസ്റ്റ് മൊമെന്റ് ആവാൻ ആരും നിൽക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഭയങ്കര തിരക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളും റഷായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല സർവീസ് തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ വീക്കെൻഡ് ആവാനും ഒന്നും വീക്കെൻഡിന് വരാൻ പറ്റാവുന്നവർക്ക് വീക്കെൻഡിന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മെയിൻലി വെഡിങ് പർച്ചേസുകാരാണ് വീക്കെൻഡിന് ഇറങ്ങുന്നത്. എസ്പെഷ്യലി ഇഹയില് സാറ്റർഡേ ആൻഡ് സൺഡേ ഭയങ്കര തിരക്കാണ്. വന്ന് കയറി ഈ സെക്ഷനിലൊന്നും നിൽക്കാനുണ്ടാവില്ല. ഞാൻ പ്രഷർ കയറിയിട്ട് മാറിയേക്കും വേഗം, കാരണം എനിക്ക് അയ്യോ ഇത്രയും വില ഒരുമിച്ച് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള പെർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെഡിങ് അല്ലാത്ത നോർമൽ കസ്റ്റമേഴ്സ് വീക്ക് ഡേയ്സ് വരാൻ നോക്കുക, വീക്കെൻഡ്സ് വെയിറ്റ് ചെയ്യാതെ. വേറൊരു കൂട്ടം കൂടെ കാണിച്ചു തരാം. മെയിൻ സംഭവം ഉണ്ടായിരുന്നു, ഞാൻ മറന്നു പോയായിരുന്നു കാണിക്കാനായിട്ട്. ഇതേപോലത്തെ ജെം സ്യൂട്ട്സും ഉണ്ട്. അതേപോലെ തന്നെ ഡെനിമിന്റെ ഫ്രോക്സ്, അതും ടീംസ് വെയർ ആട്ടോ. അതുപോലെ ലിനൻ ഫ്രോക്സ്, സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള ലിനനിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രോക്ക്. അതുപോലെ ലിനന്റെ ജെം സ്യൂട്ട്സ് ഉണ്ടായിരുന്നു ഇതിന്റെ. അതേപോലെ തന്നെ ഡെനിം ഫ്രോക്സ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പറഞ്ഞാൽ ഒന്നും തീരുമില്ല, ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറേ ആയിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് ചേർച്ചിലൊക്കെ പോകാനായിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള വൈറ്റ് ഹക്കോബ ഫ്രോക്സ്, ഇതൊക്കെ ഈസ്റ്റർ സ്പെഷ്യൽ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ നിർത്തത്തില്ല. ഞാൻ സ്റ്റോർ അടച്ച് എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, കാരണം കസ്റ്റമർ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഒച്ചയിട്ട് വീഡിയോ ചെയ്ത് തരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബോട്ടം വെയേഴ്സ്, ഒത്തിരി നല്ല നല്ല ഹക്കോബ ബോട്ടംസും അതുപോലെ തന്നെ ജീൻസുകളും, ഞാൻ പറഞ്ഞില്ലേ മോം ഫിറ്റ് ജീൻസ് ഒക്കെ ആണെങ്കിലും പലാസോ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം എന്റെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറേ ആയിട്ടുള്ളൂ, ഇനി രണ്ട് ഫ്ലോറുകളും കൂടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കമ്മിങ് ഡേയ്സിൽ ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമൽ പർച്ചേസ് ആണെങ്കിൽ വീക്ക് ഡേയ്സിൽ വരിക, വീക്കെൻഡ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. വീക്കെൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെഡിങ് കസ്റ്റമർ, വെഡിങ്കാർക്ക് ഒരുപാട് പേരൊക്കെ ആയിട്ട് വരേണ്ടതുകൊണ്ട് ഉറപ്പായിട്ടും ശനി ഞായറും ആവാതെ അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ വെഡിങ് പർച്ചേസ് ആയിരിക്കും ഏറ്റവും നന്നാവുക വീക്കെൻഡിൽ. അതർ ഡേയ്സിൽ വിസിറ്റ് ചെയ്യാൻ പറ്റാവുന്ന വിസിറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള സജഷൻസ് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.